തിരുവിതാംകൂറിന്റെ രാജമുദ്രകൾ നിരന്നു നിൽക്കുന്ന വഴിയിൽ രാഷ്ട്രീയ പരിവർത്തനത്തിന്റെ പുതിയ തോരണങ്ങൾ. ഇതൊരു വിളംബരമാണ്, മുന്നറിയിപ്പാണ്. അമേച്ചർ വരുന്നുണ്ട്. ഭൂമി മലയാളത്തെ ആജ്ഞാശക്തിയും പ്രതാപവും കൊണ്ട് കാൽക്കീഴിൽ നിർത്തിയ വഞ്ചിഭൂപന്മാരുടെ തട്ടകത്ത് ഇന്ന് പുതിയ കരനാഥന്മാർ. കേരളം അതിരിനപ്പുറം നിന്നുകൊണ്ട് പൈതൃക സ്വത്തായി കാണുന്ന രാജമുദ്രകൾ തമിഴ്നാഥന്മാർക്ക് വെറും കാഴ്ചവസ്തുക്കൾ. അടിയിടം തിരുന്നാൾ മാർത്താണ്ഡവർമ്മയുടെയും ധർമ്മരാജാവിന്റെയും വീരഗാഥ അവർക്ക് മറ്റേതോ നാടിന്റെ പഴംകഥകൾ. ഒരു കാരണം കൂടിയുണ്ട്. ഈ കൽക്കുളം കൊട്ടാരത്തിന്റെ ഉടമസ്ഥാവകാശം ഇന്നും കേരളത്തിനാണ്. തമിഴകത്ത് കേരളത്തിന് സ്വന്തമായ ഒരു തുരുത്ത്. അതിൽ ഇതാണ് തന്റെ പൈതൃകമെന്ന് ഉയർത്തിക്കാണിക്കാൻ ഒരു ശില്പവിസ്മയം. അതെ, ലോകത്തെ ഏറ്റവും വലിയ ദാരുശില്പ സമുച്ചയം, വേണാടിന്റെ പൂർവ്വ തലസ്ഥാനം പത്മനാഭപുരം കൊട്ടാരം. ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വരെ, 1550 മുതൽ 1790 വരെ ആയിരുന്നു തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം. ആ കാലഘട്ടത്തിൽ ഏകദേശം 14 രാജാക്കന്മാരോട് രാജ്യം ഭരിച്ചിട്ടുണ്ട്. അതിൽ 1550 വീര ഉദയ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് വേളിമെല്ലയുടെ താഴ്വരയിൽ ഏകദേശം 186 ഏക്കർ സ്ഥലം സെലക്ട് ചെയ്തിട്ട് ഇതിനുള്ള കൊട്ടാരത്തിനുള്ള നിർമ്മിതികൾ തുടങ്ങിയത്. മലയാളത്തിന്റെ തെക്കേയറ്റത്ത് ഒതുങ്ങി നിന്ന വേണാടിനെ ഒരു മഹാരാജ്യമാക്കിയ കരുനീക്കങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കോട്ട, കാലപരിണാമത്തിന്റെ പ്രതീകം തന്നെയാണ് ഈ കൊട്ടാരം. രജോവീര്യത്തിന്റെ മുഖവുമായി പൂമുഖങ്ങൾ, പ്രൗഢമായ പ്രാസാദങ്ങൾ, സഹസ്രാര ചൈതന്യത്തിന്റെ ശക്തിയുമായി എഴുന്നു നിൽക്കുന്ന മാളികകൾ, ദീർഘബാഹുക്കളെ പോലെ ആയുധപ്പുരകൾ, ആയിരങ്ങളെ ഉൾക്കൊള്ളുന്ന ഊട്ടുപുരകൾ, നിഗൂഢമായ മനസ്സുപോലെ താഴിട്ടുപൂട്ടിയ നിലവറകൾ, കലാസാഹിത്യയുടെ ഹൃദയം തുറന്നുവെച്ചുകൊണ്ട് ചിത്രമണ്ഡപങ്ങൾ, സ്വകാര്യതയുടെ മുഖപടമണിഞ്ഞ ശയ്യാഗ്രഹങ്ങൾ, ഇരുളും വെളിച്ചവും ഇടചേർന്ന ഇടനാഴികൾ, ഭൂതകാലത്തിലേക്ക് നീങ്ങുന്തോറും വഴികൾ നേർത്ത് നേർത്ത് വരുന്നു. ഒടുവിൽ എത്തിച്ചേരുന്നത് ഈ ഗുഹാമുഖത്ത്. മുറിഞ്ഞുപോയ ഓർമ്മകൾ പോലെ ഇരുൾ വീണടഞ്ഞ ഈ രക്ഷാമാർഗം വഴി തുറക്കുന്നത് വേണാട് രാജാക്കന്മാരുടെ പഴയ തലസ്ഥാനമായ ഇരണിയൽ കൊട്ടാരത്തിലേക്കാണെന്ന് വിശ്വാസം. ഇവിടെ മനസ്സിലൊരു ചോദ്യം, എവിടെയാണ് ഇരണിയൽ കൊട്ടാരം? ചൂണ്ടുവിരലുകൾ നമ്മെ നയിക്കുന്നു, അല്ല ഏതോ നിയോഗം പോലെ നയിക്കപ്പെടുന്നു. പഴമയുടെ ചെപ്പേടുകളിൽ മുഴുത്ത അക്ഷരങ്ങളായി നിൽക്കുന്ന കൊട്ടാരം. പക്ഷേ ആ പ്രതീക്ഷകളും മുൻവിധികളും ഈ കാഴ്ചകൾക്ക് മുമ്പിൽ വീണുടയുന്നു. ക്യാമറയുടെ കണ്ണിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട സുരബാനകേടികൾ, പോക്കിരികുമാരന്മാർക്ക് ഇത് സുരക്ഷിതമായ ഒളിത്താവളം. അവർക്കറിയില്ല വേണാട്ടരജന്മാരുടെ നെഞ്ചിൽ ചവിട്ടി നിന്നാണ് തങ്ങളുടെ കുസൃതികളെന്ന്. കിംഗ്ഫിഷർ ബിയർ ഒക്കെ എടുത്ത് ഖുഷിപ്പെടുത്തി പിന്നെ അവിടെ തന്നെ നിങ്ങൾ അടിച്ചിട്ട് ടൈം ആയി നിങ്ങളെല്ലാം അവിടെ വന്ന്. അറിവില്ലാ പൈതങ്ങൾക്ക് മാപ്പ് നൽകുക, ഇത് അവരുടെ കുറ്റമല്ല. തമിഴന്റെ ഒരു ഭൂപടത്തിലും ഇരണിയിൽ കൊട്ടാരമില്ല. അവർ വരും തലമുറയ്ക്ക് കുറിച്ചു കൊടുക്കുന്ന ചരിത്ര പുസ്തകങ്ങളിലും. ഇവിടെ ഞാൻ 30 മുമ്പ് വന്നപ്പോ മനോഹരമായിരുന്നു, ഇത് മാത്രമേ നശിക്കാതെ ഇരുന്നിട്ടുള്ളായിരുന്നു. 30 വന്നപ്പോ ഈ വെണ്ണക്കൽ കട്ടിലും ഈ ചിത്രപ്പണി ചെയ്തിട്ടുള്ള ഈ കൊട്ടാരം മനോഹരമായി തന്നെ ഇരുന്നു. അന്ന് കേരള ഗവൺമെന്റിനും തമിഴ്നാട് ഗവൺമെന്റിനും എന്റെ സുഹൃത്തുക്കൾ വഴിയും പത്രങ്ങൾ വഴിയും എല്ലാ വിവരങ്ങളും കൊടുത്തു. ആരും ഉദ്യോഗസ്ഥന്മാരും തിരിഞ്ഞു നോക്കിയില്ല. ഇന്നത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മാനസികമായ ഒരു വിഷമമുണ്ട്. ഉമയമറാണിയുടെ കാലവും വേലിത്തമ്പി തളവ പടയെടുത്തിരുന്ന സ്ഥലവും ഇവിടെ ഇതിനടുത്താണ് പടകൂട്ടി തെരുവെന്നുള്ള സ്ഥലം. ഈ ഇരണ്ടിയിലുള്ള ഈ കൊട്ടാരത്തിന് നാഥനില്ലാതെ ഈ ഒരു അവസ്ഥ ദുസ്ഥിതിയിലാക്കിയതിന് ആരാണ് ഉത്തരവാദി?
കേരളത്തിന് സ്വന്തമെങ്കിൽ അത് തങ്ങൾക്ക് അന്യമെന്ന് പറയുന്നവർ തമിഴകത്തുണ്ടാവാം. ഇത് അവരുടെ കാലം. ഈ കട്ടില് കരിങ്കല്ലായതുകൊണ്ട് മഴയോ ഒന്നോ വെയിലോ ഒന്നോ ഒന്നും ഏക്കൂലായിരിക്കാം. പക്ഷെ എങ്കിലും അതിനും ഒരു കാലാവധി വരും. എന്നതുപോലെ ഇതെല്ലാം ഇടിഞ്ഞ് എല്ലാം നശിച്ച് അതിന്റെ പഴയ പഴയ കൂട്ടാണ്. മറ്റേ ഒരു കൊരുത്ത കൊരുത്തടി എന്ന് പറയുന്ന കൂട്ടുകളാണ്. ആ ഇതെല്ലാം കടുക്കോലെല്ലാം പോയി, ആ കൊരുത്തടി നശിച്ചെല്ലാം പോയി. സ്വന്തം നാടിന്റെ ചരിത്രശേഷിപ്പുകളെ ഉയർത്തിക്കാണിക്കാൻ പുസ്തകങ്ങളും പഴംകഥകളും ഇല്ലെങ്കിൽ ഈ ചെറുബാല്യക്കാർ എന്തു ചെയ്യണം? അവർ അവരുടേതായ കണ്ണിൽ കാണുന്നു, ഉൾക്കൊള്ളുന്നു, വഴി കാട്ടുന്നു. ഇവിടെ നാങ്കള് വന്ന് കൊഞ്ച നാള് ഒരു അഞ്ചു വർഷത്തിന് മുന്നാടി വന്ന് ഇന്ന ഇടം എല്ലാം ഞങ്ങൾ തരാം. അപ്പോവേ നാങ്കൾ ഇങ്ങ എല്ലാം വരും. ரொம்ப ஜாலியா இருக்கும். தண்ணி அடிக்கும். ஃப்ரெண்டோட கூட எல்லாம் சேர்ந்துருந்து ரொம்ப ஜாலியாகிட்டு பேசும். பேசிட்டு கொஞ்ச நேரம் ஆனோடனே போயிடுவோம். போயிட்டு வந்து அதுக்கப்புறமா இவடத்தை பற்றி எங்கள் தாத்தா பாட்டி அவங்கள்ட்ட எல்லாம் கேட்டோம். அப்போ அவங்க சொன்னாங்க, அங்கே வந்து சேர மன்னன் வந்து இங்கே வந்து பத்மநாபபுரம் அரண்மனையிலேருந்து இங்கே வருவாருன்னு, இங்கே வந்து ரெஸ்ட் எடுத்துட்டு அவர் போவாருன்னு சொன்னாங்க. அதுக்கப்புறமா நாங்கள் அது எதுன்னு கேட்டோம். அப்போ தான் அவங்க எங்களுக்கு இந்த இடத்தையெல்லாம் காமிச்சு தந்தாங்க. அதுக்கப்புறம் நாங்கள் இங்கே வருவோம். நாங்கள் வந்து வர்றதுக்கு முன்னாடி வந்து இங்கெல்லாம் ரொம்ப நல்லா தான் இருந்தது ஒரு அஞ்சு வருஷத்துக்கு முன்னாடி. அப்படின்னா என்ன சொல்கிறதுனா, இந்த தமிழ்நாடு கவர்மெண்ட் வந்து இதெல்லாம் ரொம்ப பராமரிக்கலை. பராமரிக்காத காரணமாக கொண்டு இதெல்லாம் ரொம்ப மோசமாகிட்டு போய், அதுக்கப்புறம் நாங்கள் வருவோம். இங்கே மழை எல்லாம் போயிடுற சமயம் மேலே ஓடணும் இல்லாதனால வந்து மழை எல்லாம் போய்ஞ்சு தண்ணி எல்லாம் இங்கே கீழே கொட்டுறதுனால. அப்படின்னா இவ்வளோ மேலே இருந்து பார்த்தாங்கன்னா கீழே வந்து தெரிவாங்க அந்த விண்டோ. இந்த மாதிரி நிறைய இருக்குது இங்கே மேலே ஓடு பண்ணி. അന്ത്യോദകം പോലും നൽകാതെ കയ്യും കെട്ടി നിൽക്കുന്ന കാലത്തിന്റെ ഉദാസീന മുഖം. സ്വാഭാവിക മരണം എന്നേ കഴിഞ്ഞു. 56 പിരിഞ്ഞതിനു ശേഷം തന്നെ ഇത് ഞാൻ അധപതിച്ചത് ഉറപ്പാണ്. വേലുത്തമ്പി ദളവ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ച ഹിരണ്യസിംഹനല്ലൂരിന്റെ അടയാളങ്ങൾ പോലും ഇനി ബാക്കിയുണ്ടാവില്ല. കേരളവുമായുള്ള പൂർവ്വബന്ധത്തിന്റെ സ്മാരകമായി നിൽക്കുന്ന എല്ലാ ശേഷിപ്പുകളുടെയും ജാതകഫലം ഇത് തന്നെയാണോ? ഭാഗ്യം. വലിയ ദിവാഞ്ചി രാജാ കേശവദാസൻ തന്റെ കുടുംബത്തിനായി നൽകിയ ശില്പചാരുത ഇതാ ഉയരോടെ. വലതുകാൽ വെച്ച് കയറാം. പാദകങ്ങളും മേൽമുണ്ടും അഴിച്ചുവെച്ച് ഉപകാരസ്മരണയോടെ കൽക്കുളം മുതൽ കരപ്പുറം വരെ നീണ്ടുകിടക്കുന്ന വിശാല രാജ്യം മുഴുവൻ ഈ വീടിന്റെ പൂർവനാഥനോട് കടപ്പെട്ടിരിക്കുന്നു. രാജാ കേശവദാസൻ അഥവാ കേശവപിള്ള ദിവാഞ്ചി. അമ്മയുടെ കൈവശത്ത് ഒരു വാളും ഒരു കുന്തവും ഒരു പരിയയും ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഇവിടെയില്ല. അത് എവിടെയാണെന്നും പറയാൻ ഒക്കില്ല. അപ്പം അവനെയും കടന്നാണ് ചിലപ്പോൾ. രാജകൊട്ടാരങ്ങളെ അപേക്ഷിച്ച് ചെറുതാണ്. പക്ഷേ വാസ്തുക്കളുടെ സമസ്ത ഭാവങ്ങളും ഈ മച്ചകത്തുണ്ട്. വീതുളിയുടെ കൈപുണ്യവും മുഴക്കോലിന്റെ കണക്കും കൃത്യമായി ചേർന്ന ഇന്ദ്രജാലം. ഇത് നാല് ഘട്ടം പറഞ്ഞിട്ടുണ്ട്. ഇത് ഇതിനകത്തേനും വരണം. ഈ നാല് വശത്തേനും വരണം. വെള്ളം ഇതിനകത്ത് വന്ന് വേണം. വീഴുന്നതിന് ശേഷം ഇതിനകത്തുകൂടി തൂമ്പുണ്ട്. നാല് കെട്ടിന്റെ ഓരോ ഭാഗത്തിനും ഇന്ന് ഓരോ അവകാശികളാണ്. പൈതൃക സ്വത്ത് പാലിക്കണമെന്ന് ഇതിൽ ചിലർക്ക് തോന്നിയതുകൊണ്ട് മാത്രം പൂമുഖവും തെക്കതും പടിപ്പുരയും ഇങ്ങനെ നിലനിൽക്കുന്നു. പരിപാലിക്കാൻ തനിക്ക് കഴിയില്ലെന്ന് മറ്റൊരാൾ തീരുമാനിച്ചാൽ സംഭവിക്കുന്നത് ഇങ്ങനെ. അതിജീവനത്തിന്റെ കരുത്താണ് ക്രാവിളാകത്ത് പുത്തൻ വീടിന്റെ പൂമുഖത്തിന്. മറുഭാഗത്ത് സ്വയം മരണം വരിക്കുന്നതിന്റെ ശൂന്യതാബോധം. രാജാവിന്റെ പ്രീതി കൊണ്ട് ഉന്നത സ്ഥാനത്തെത്തുകയും രാജഗോപം കൊണ്ട് കൊല്ലപ്പെടുകയും ചെയ്ത ദിവാഞ്ചിയുടെ ജീവിതം പോലെ അവസ്ഥാന്തരങ്ങൾ. ജനിച്ച വീട് ഇവിടെ തന്നെ. ഇതല്ല, ലേശം അപ്പുറത്ത് നെടുമാനി വീട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നുമില്ല. അവിടെ കുറെ ഇതുപോലത്തെ പാലക്കല്ലുകൾ മാത്രം. അതിപ്പോൾ ഇത് കുളത്തിനും അവിടെ ഇവിടെയൊക്കെ പടിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. ആ നെടുമാനി വീട് പോയി. ആ കക്രുച്ചിയിലുള്ള വീടും പോയി. ദേവിയോട്ടുള്ളതും പോയി.
ഇപ്പൊ കുറച്ച് കുറ്റി മണ്ണാറ്റൊക്കെ ഇരിക്കുന്നത് ഇവിടെ മാത്രം. അതും ഇനി കാലക്രമേണ പോകും. തിരുവിതാംകൂറിനെ പടുത്തുയർത്തിയ യുഗപുരുഷന്മാരുടെ ജന്മവേരുകൾ ഈ മണ്ണിലാണെന്ന് തെളിയിക്കാൻ ഇനി എന്താണ് ബാക്കിയുള്ളത്? ചരിത്രഗാഥകൾക്ക് അടയാളം വെച്ചുകൊണ്ട് ഇനി ഒന്നവശേഷിക്കുന്നു, വിദ്യയുടെ ഒരു വഴിയമ്പലം. ഊതിക്കാച്ചിയ അക്ഷരങ്ങൾ കൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് ചൂടുപകർന്ന ഒരു ദേശീയ കവിയുടെ കൈകളിൽ പിറന്നതാണ് ഈ വിദ്യാമന്ദിരം. ആയിരങ്ങളെ സമരഭൂമിയിലേക്ക് മാർച്ച് ചെയ്യിച്ച അംശി നാരായണപിള്ള. വൈക്കം സത്യാഗ്രഹത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും വൈക്കത്തേക്ക് കാൽനടയായിട്ട് 25 വാളണ്ടിയർമാരെയും കൊണ്ട് പോകുമ്പോഴത്തേക്ക് വഴുനീള പാടാൻ വേണ്ടി എഴുതി ഉണ്ടാക്കിയാണ് വരിക വരിക സഹചര്യ വലിയ സഹന സമരമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടക്കി പോകാം എന്നുള്ള ഗാനം. ഈ സ്വാതന്ത്ര്യ സമരമെല്ലാം കഴിഞ്ഞിട്ട് ഒരു നോവൽ എഴുതി, ആ നോവലിൻ്റെ പ്രതിഫലമായിട്ട് അത് നോവൽ തിരുവനന്തപുരം കേരള ഗവൺമെൻറ്റിൻ്റെ നോൺ ഡീറ്റെയിലായിട്ട് മാറി. അതിന് കിട്ടിയ പ്രതിഫലം കൊണ്ട് ആണ് ഇവിടെ വന്ന് ഈ സ്കൂള് ഈ നാട്ടിലെ ജനങ്ങളെ വിദ്യാഭ്യാസമില്ലായിരുന്നവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ള ഗാന്ധിജിയുടെ അനുവാദത്തോടുകൂടി ആ അനുഗ്രഹത്തോടുകൂടി തുടങ്ങിയ സ്കൂളാണ് ഈ അംശി ഹൈസ്കൂൾ. മനോധർമ്മവും സാധകവും കൊണ്ട് മലയാള ഭാഷയിൽ ജാലം കാണിച്ച കവി. ഓർക്കണം, ഇന്ന് തമിഴകത്തിന്റെ ജീവാംശമായ മണ്ണിൽ നിന്നുകൊണ്ടാണ് അംശിയുടെ കവി മലയാള ഭാഷയിൽ 100 മേനി വിളയിച്ചത്. പക്ഷേ ഇന്ന് അതേ മണ്ണിൽ മലയാളമില്ല. മലയാള കവിയുടെ സ്വന്തം വിദ്യാലയത്തിൽ പോലും അറിയില്ല. അറിയില്ല. അറിയും. അറിയും. അറിയില്ല.